കോവിഡ് പലരുടെയും ജീവിതത്തിൽ പല തരത്തിലാണ് പ്രതിഫലിച്ചത്. കോവിഡിൽ നടുവൊടിഞ്ഞ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായ ഇന്ധന വിലക്കയറ്റം. ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നു. കോവിഡ് സമസ്ത മേഖലയെയും നിശ്ചലമാക്കിയപ്പോൾ അതിൽ ഏറ്റവുമധികം ബാധിക്കപ്പെട്ട ഒരു കൂട്ടർ പൊതുപരിപാടികൾക്ക് ശബ്ദവും വെളിച്ചവും നൽകുന്നവരാണ്. ഓരോ മേഖലകളായി തുറന്നപ്പോഴും ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും വിലക്ക് തന്നെയായിരുന്നു. ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ പറ്റി, തൊഴിലാളികൾ പട്ടിണിയിലായി. ഈ മേഖലയിലെ രണ്ട് തൊഴിലാളികൾ ആത്മഹത്യ ചെയ്ത സ്ഥിതി വരെ ഉണ്ടായി. എല്ലായിടവും വീണ്ടും ഉണർന്നപ്പോഴാണ് ഇടുക്കി പോലെ ഇന്ധനവില കുതിച്ചുയർന്നത്. ഇതോടുകൂടി ഈ മേഖല കൂടുതൽ പ്രതിസന്ധിയിലായി. ഞങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ വർക്കിൽ തന്നെ ഞങ്ങൾക്കൊരു 5000 വാട്ട് സൗണ്ട് വേണമെന്ന് പറയണമെങ്കിൽ അപ്പോൾ നമ്മളതിൻ്റെ ജനറേറ്ററിൻ്റെ വടയ, അതിലേക്ക് വരാൻ ഡീസലിൻ്റെ വടയ, പിന്നെ വണ്ടി കൊണ്ട് ജനറേറ്റർ കൊണ്ടുവരുന്നതിൻ്റെ വടയ, ഇതെല്ലാം തട്ടിച്ച് നമ്മളുടെ വാട്ടേജിൻ്റെ സൗണ്ടിൻ്റെ റേറ്റ്, ലൈറ്റിൻ്റെ സൗണ്ട് എല്ലാം കൂടി പറയുമ്പോൾ ഒരധികം സംഖ്യ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അന്ന് ശരി, അത് 10,000 വേണ്ട, 5,000 മതി. അപ്പോൾ നമ്മളെ 5,000 മാറ്റം എന്ന് പറയുമ്പോൾ ജനറേറ്ററിൽ മാറ്റം വന്നു, ഡീസലിൽ മാറ്റം വന്നു, സൗണ്ടിൽ മാറ്റം. അപ്പോൾ നമുക്ക് അതിന് പകുതി കാശായിട്ട് കുറയുന്നു. വാഹന വാടകയും ജനറേറ്ററിലെ ഇന്ധനച്ചെലവും കൂടിയതോടെ പലരും പരിപാടികൾ ചുരുക്കി തുടങ്ങി. നമുക്ക് ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. കൊറോണ കഴിഞ്ഞ് നമുക്ക് വർക്ക് ഇങ്ങനെ ഡെവലപ്പായി വരുന്ന സമയത്താണ് ഈ ഡീസലിൻ്റെ വില വർദ്ധന വളരെയായിട്ട് ബാധിച്ചത്. അപ്പോൾ വർക്ക് അത് കാരണം നമുക്ക് വളരെ വർക്കുകളില്ലാണ്ടായിപ്പോയി. പല വർക്കുകളും വേണ്ട, ചിലർ ക്യാൻസൽ ചെയ്യണ്. ഈ റെസിഡൻസ് അസോസിയേഷൻകാരൊക്കെ പരിപാടി നടത്താറുണ്ട്, അവരൊന്നും ഇപ്പോൾ നടത്തണില്ല. നടത്തണില്ല തന്നെ അവർക്ക് ഈ വേറെ അങ്ങനെ അവിടെ നിന്ന് പിരിച്ചിട്ട് വേണമല്ലോ നമ്മൾക്ക് ഇതിൻ്റെ പൈസ തന്നായിട്ട്. അപ്പോൾ അതൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ആ വർക്കും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ തൊഴിലാളികളും കുറഞ്ഞു, മറ്റ് ജോലികൾ തേടി പലരും പോയി. ഈ മേഖല നാശത്തിൻ്റെ വക്കിലാണിപ്പോൾ. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.